കേരളത്തിൽ മാത്രം 10,000-ക്കണക്കിന് പേർ പെട്ടുപോയതും അതിൽ 500-ഓളം പേർ മാത്രം പുറത്തു പറഞ്ഞതുമായ ഒരു തട്ടിപ്പിന്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ. വീഡിയോ കാണുന്നതിന് മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബർ ഫാമിലിയിൽ അംഗമാകൂ. സാധാരണ തട്ടിപ്പെന്ന് പറയുമ്പോൾ പണം നഷ്ടപ്പെട്ട കഥകളാവും ഉണ്ടാവുക. എന്നാൽ ഈ തട്ടിപ്പ് വഴി പണം ഇങ്ങോട്ട് ലഭിക്കുമെന്നാണ് ഏറ്റവും വലിയ പ്രത്യേകത. കൊറോണയൊക്കെയല്ലേ ജോലിയൊക്കെ നഷ്ടപ്പെട്ട് നിങ്ങൾ പെട്ടിരിക്കുകയായിരിക്കും. പരിഹാരമുണ്ട്, പണം ഞങ്ങൾ നൽകാം. ബാങ്കിൽ നിന്ന് ലഭിക്കുന്ന രീതിയിലുള്ള അതേ ലോൺ നിമിഷങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആകും. ഇങ്ങനെയൊക്കെ കേട്ടാൽ ആരും ഒന്ന് ട്രൈ ചെയ്തു പോകും. തെറ്റു പറയാനാവില്ല, ബാങ്കിന്റെ നൂലാമാലകളില്ല, ജാമ്യത്തിന് ആള് വേണ്ട, സമയദൈർഘ്യം ഒട്ടുമില്ല, വേണ്ടത് ആധാർ കാർഡും പാൻ കാർഡും മാത്രം. അങ്ങനെ പരസ്യമൊക്കെ കണ്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ കുറെ പേർ തയ്യാറായി. അവർക്ക് പണവും ലഭിച്ചു. പക്ഷേ RBI അംഗീകാരം ഇല്ലാതെയാണ് ലോൺ എന്ന പേരിൽ ഈ പണം അക്കൗണ്ടുകളിൽ എത്തുന്നതെന്ന് ആരും ചിന്തിച്ചില്ല. RBI അംഗീകാരം ഇല്ലാത്തതിനാൽ പണം നൽകിയവർക്ക് നിയമപരമായി തിരിച്ചു വാങ്ങാനും കഴിയില്ല. പക്ഷേ പറയുന്ന ദിവസത്തിനുള്ളിൽ തിരിച്ചടച്ചില്ലെങ്കിൽ എങ്ങനെ കൊടുത്ത പണം വീണ്ടെടുക്കും? അതിന് പണം അക്കൗണ്ടിൽ നൽകുന്നതിന് മുമ്പ് നല്ലൊരു കെണി ഒരുക്കണം. ആ കെണി ഇങ്ങനെയായിരുന്നു. ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ ഈ കെണിയിൽ കൊടുക്കണം. ഇതിനായി ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഇവർ കുറച്ച് പെർമിഷനുകൾ അലോ ചെയ്യാൻ ആവശ്യപ്പെടും. ഫോണിലെ കോണ്ടാക്ട്, ഗാലറി, മെസ്സേജ്, അങ്ങനെ എല്ലാ പെർമിഷനുകളും ആദ്യം നൽകണം. പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തതായതുകൊണ്ട് ഒരു സംശയവും പ്രകടിപ്പിക്കാതെ എല്ലാവരും അലോ ചെയ്ത് കൊടുത്തു. ഗാലറിയിൽ ലോൺ തട്ടിപ്പ് നടത്തുന്ന കമ്പനി ഒന്ന് ഒളിഞ്ഞു കയറി നോക്കും. പണം തിരിച്ചടച്ചില്ലെങ്കിൽ അത് വാങ്ങിക്കാൻ പാകത്തിനുള്ള ഫോട്ടോസ് അപ്പോൾ തന്നെ എടുത്തു വെക്കും. പിന്നെ ഫോണിലെ കോണ്ടാക്ട്സ് എല്ലാം അവരുടെ സിസ്റ്റത്തിലേക്ക് സേവ് ചെയ്ത് വെക്കും. ഗാലറിയിലെ ഫോട്ടോസിലെ തീവ്രത അനുസരിച്ചാവും എത്ര പണം ലോണായിട്ട് ലഭിക്കുമെന്ന് അറിയുക. 3,000 മുതൽ 100,000 വരെ കൊടുക്കുമെന്നൊക്കെ വാഗ്ദാനം ഉണ്ടെങ്കിലും ആദ്യം 3,000 രൂപ മാത്രമാണ് അപ്രൂവ് ചെയ്യുക. അതിൽ 2,100 രൂപ മാത്രമേ അക്കൌണ്ടിൽ ക്രെഡിറ്റ് ആകൂ, 900 രൂപ കമ്പനിക്ക്. എന്നാൽ 3,100 രൂപ 7 ദിവസത്തിനകം തിരിച്ചടയ്ക്കണം, ഇല്ലെങ്കിൽ ഓരോ ദിവസവും 500 രൂപ പലിശ. ഇതൊന്നും അറിയാതെ ലോൺ എന്ന് കേട്ടപ്പോൾ കുറെ പേർ ഇവരുടെ കെണിയിൽ അകപ്പെട്ടു. തുക തിരികെ നൽകാൻ വൈകിയവർ പിന്നീട് വൻ ബ്ലാക്ക് മെയിലിങ്ങിന് ഇരയാവുകയായിരുന്നു. പണമെടുത്ത വ്യക്തിയുടെ കോണ്ടാക്ടുകളിൽ ചിലതിലേക്ക് ഇവർ മെസ്സേജ് അയച്ചു. പണം വാങ്ങി മുങ്ങി നടക്കുകയാണ്, നിങ്ങളെ ജാമ്യം നിർത്തിയിരിക്കുന്നു, അദ്ദേഹം പണം തിരികെ അടച്ചില്ലെങ്കിൽ നിങ്ങളുടെ പേരിൽ നിയമ നടപടികൾ ഉണ്ടാകും. ഈ മെസ്സേജ് വരുമ്പോൾ എല്ലാവരും ലോൺ എടുത്ത വ്യക്തിയെ വിളിച്ച് പണം തിരിച്ചടയ്ക്കാൻ ആവശ്യപ്പെടും. എന്നിട്ടും അടച്ചില്ലെങ്കിൽ ഫോൺ ഗാലറിയിൽ നിന്ന് കട്ടെടുത്ത ഫോട്ടോ മോർഫ് ചെയ്ത് ഭീഷണിപ്പെടുത്താൻ തുടങ്ങും. മോർഫ് ചെയ്ത ഫോട്ടോ വാട്സപ്പിൽ ഗ്രൂപ്പ് ഉണ്ടാക്കിയും സാർ എന്ന് സേവ് ചെയ്തിരിക്കുന്നവരുടെ കോണ്ടാക്ടിലേക്കും അയക്കുമെന്ന് ഭീഷണിപ്പെടുത്തും. സിബിൽ റിപ്പോർട്ട് ചെയ്ത് പിന്നീടൊരിക്കലും ലോൺ ലഭിക്കാത്ത വിധത്തിലാക്കുമെന്ന ഭീഷണിയും ഇവരിൽ നിന്ന് കേൾക്കും. നിയമവിദഗ്ധർ പറയുന്നത് പ്രകാരം RBI അംഗീകാരം ഇല്ലാത്തതിനാൽ ലോൺ എടുത്ത വ്യക്തിക്ക് നേരെ ഒരു നിയമ നടപടിയും എടുക്കാൻ ഈ വ്യാജ ലോൺ കമ്പനികൾക്ക് കഴിയില്ല, സിബിൽ റിപ്പോർട്ട് ചെയ്യാനും കഴിയില്ല. ഇനി ലോൺ എടുത്തവർ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എടുത്ത പണം നിങ്ങൾ തിരിച്ചടച്ചില്ലെങ്കിലും ഈ ഭീഷണിയിൽ വീഴാതിരിക്കുക. നിങ്ങൾക്ക് നേരെ നിയമ നടപടികൾ സ്വീകരിക്കാൻ ഈ വ്യാജ ലോൺ ആപ്പുകൾ നിയന്ത്രിക്കുന്നവർക്ക് കഴിയില്ല. അബാക്കസ് ടെക്നോ സൊല്യൂഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ കീഴിൽ തട്ടിപ്പ് നടത്തുന്ന ലോൺ ആപ്പുകൾ ഉണ്ടെന്ന് കണ്ടെത്തി. ഈ കമ്പനിയുടെ ഉടമകളെ അറസ്റ്റ് ചെയ്തു. ചൈനീസ് കരങ്ങൾ ഈ തട്ടിപ്പിന് പുറകിലുണ്ടെന്ന് തെളിഞ്ഞു. എന്നാൽ ഇനിയും 100 കണക്കിന് ആപ്പുകളുടെ പുറകിലുള്ളവരെ ഇനിയും പിടിക്കപ്പെടാനുണ്ട്. ഭീഷണിപ്പെടുത്തുന്നതിനായി കോൾ സെന്റർ നടത്താൻ വ്യാജ സിം കാർഡുകൾ നൽകിയ മൊബൈൽ കമ്പനി മാനേജറും പിടിയിലായിരുന്നു. RBI അനുമതി ഇല്ലാത്തതും അംഗീകാരവും ഇല്ലാത്ത ഈ ആപ്പുകളെ ഒരിക്കലും ഭയപ്പെടേണ്ടതില്ല. ഇവരുടെ ഭീഷണിക്ക് മുമ്പിൽ ആരും വഴങ്ങേണ്ടതില്ല, തുക തിരിച്ചടക്കേണ്ടതുമില്ല. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യൂ.